നമസ്കാരം. കെ ടി ജലീൽ കടിച്ചു തൂങ്ങുകയാണ്, അല്ലെങ്കിൽ കടിച്ച് തൂക്കുകയാണ്. ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെയാണ് പിടിച്ചിരിക്കുന്നത്. സി പി എമ്മിന്റെ സമ്പൂർണ്ണ പിന്തുണ, പ്രതിയായാൽ പോലും രാജി വെക്കണ്ട എന്നാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ പിന്നെ ജലീലിന് എന്ത് അപ്പീൽ? ഒന്നുമില്ല, കടിച്ചു തൂങ്ങിക്കിടക്കും. പഴയ തട്ടകമായ മുസ്ലിം ലീഗ്, കുറച്ചുകൂടെ പഴയ തട്ടകം സിമിയാണ്, അതിനുശേഷം എത്തിയത് ലീഗിലേക്കാണ്. പഴയ തട്ടകമായ ലീഗിന്റെ മുഖപത്രം ചന്ദ്രിക ഇന്ന് ഇതേക്കുറിച്ചാണ് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ചന്ദ്രികയുടെ ഒരു ഗതികേട് നോക്കണേ. ജലീലിന് അനുകൂലമായും അല്ലെങ്കിൽ ജലീലിനെ പൊക്കിപ്പിടിച്ചുകൊണ്ടുമൊക്കെ ഒരുപാട് ലേഖനങ്ങളും വാർത്തകളും ഒക്കെ ഇതിനു മുൻപ്, കാലങ്ങൾക്ക് മുൻപ് നൽകിയ ചന്ദ്രിക ഇപ്പോൾ ജലീലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. പിന്നെ സംഭവം ലീഗ് ആയതുകൊണ്ട് ഇനി വേണമെങ്കിൽ ലീഗിലേക്ക് കൂടി ജലീലിന് എപ്പോഴെങ്കിലും വരാമോ അറിയില്ല. ലീഗിന്റെ രീതിയും കാര്യങ്ങളുമൊന്നും നമുക്ക് വലിയ പിടിയില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ഇടതുപക്ഷ സഹയാത്രികനും ഇടതുപക്ഷത്തിന്റെ സ്വന്തവുമായ മഞ്ഞളാങ്കുഴി അലിയെ ചുവപ്പ് പരവതാനി അല്ലെങ്കിൽ പച്ച പരവതാനി ഏത് വേണമെങ്കിലും പറയാം വിരിച്ച് സ്വീകരിച്ച കഥയൊക്കെ നമുക്കറിയാമല്ലോ. അഞ്ചാം മന്ത്രി വിവാദവും ഒക്കെ അറിയാം. എന്തായാലും ജലീൽ ഉടൻ ലീഗിലേക്ക് എത്താനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു വിമർശന ലേഖനം അല്ലെങ്കിൽ വിമർശനാത്മകമായ ഒരു എഡിറ്റോറിയൽ ചന്ദ്രിക പ്രസിദ്ധീകരിച്ചത്. ഇത് എന്താണ്, ഏതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? ചന്ദ്രികയുടെ എഡിറ്റോറിയൽ നമുക്കൊന്ന് നോക്കാം. കെ ടി ജലീലിനെ ചോദ്യം ചെയ്ത വിഷയത്തിൽ ഖുറാനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന സി പി എം നേതാക്കളുടെ ലക്ഷ്യം മതവികാരം ചൂഷണം ചെയ്യാനാണെന്ന് ലീഗ് പറയുന്നു. മന്ത്രിയെ ചോദ്യം ചെയ്തതിൽ മതം ചർച്ചയാക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും ആരോപിക്കുന്നു. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലൂടെയാണ് ഇത്തരത്തിൽ ഒരു രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസെന്ന ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 18-ാമത്തെ അടവാണ് ഖുറാൻ വിവാദം എന്ന് ചന്ദ്രിക പറയുന്നു. കസ്റ്റംസ് കേസെടുക്കുകയും NIA എൻഫോഴ്സ്മെന്റും ചോദ്യം ചെയ്തിട്ടും കെ ടി ജലീൽ രാജിവെക്കാത്തത് പുഴുത്തുനാറിയ അധികാരമോഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നും 7 മാസം കൂടി മന്ത്രിക്കസേരയിൽ ഇരിക്കാൻ എത്ര വേണമെങ്കിലും ജലീൽ തരം താഴാൻ തയ്യാറാണെന്നുമാണ് ചന്ദ്രിക വാദിക്കുന്നത്. ഇതിപ്പോൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞത് ശരിയാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. ശരിയാണെന്ന് തോന്നുന്നു അല്ലേ? പൊതുജനം തീരുമാനിക്കട്ടെ. കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എഴുതിയ ലേഖനം വീണുകിട്ടിയ അധികാരം നിലനിർത്താനും 4 വോട്ട് പിടിക്കാനും വേണ്ടിയുള്ള അവസാനത്തെ അടവ് മാത്രമാണ് എന്ന് ചന്ദ്രിക കുറ്റപ്പെടുത്തുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ശിവശങ്കറിനെയും സ്വപ്ന സുരേഷിനെയും ആദ്യം സംരക്ഷിക്കുകയും പിന്നെ തള്ളിപ്പറയുകയും ചെയ്ത സി പി എമ്മും സർക്കാരും ഇപ്പോൾ ജലീലിന് വേണ്ടിയാണ് ഈ ഒരു പഴി മുഴുവൻ ഏറ്റുവാങ്ങുന്നത്. ഈ വിവാദങ്ങളിലേക്ക് വിശുദ്ധ ഖുറാനെ വലിച്ചിഴക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ശ്രമിക്കുന്നത് കൗതുകകരമാണെന്നും ചന്ദ്രിക പറയുന്നു. ഖുറാനും ഈന്തപ്പഴവും മറ്റും പലതും സ്വർണ്ണക്കടത്തിനായി പ്രതികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നത് ഇത് സംബന്ധിച്ചാണ് എന്ന മുഖപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സി പി എം നേതാക്കൾ ഇതേക്കുറിച്ചൊന്നും പറയാതെ ഖുറാനെപ്പറ്റി മാത്രം സംസാരിക്കുന്നു. ഇവരുടെ ലക്ഷ്യം മതവികാരങ്ങളെ ചൂഷണം ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക മാത്രമാണ് എന്നും ചന്ദ്രികയിലെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇത് ചന്ദ്രികയുടെ ഒരു വിശകലനമായിട്ട് ചന്ദ്രികയുടേതായ ഒരു വിശകലനമായിട്ടും ലീഗിന്റെ ഒരു വിശകലനമായിട്ടുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇതുപോലെ മതവികാരങ്ങളെ ഉണർത്താൻ അല്ലെങ്കിൽ മതവികാരങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എമ്മും അതുപോലെ തന്നെ ജലീലും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സഹതാപ തരംഗം പിടിച്ചുപറ്റി, അതായത് മതത്തിന്റെ പേരിൽ, മതത്തിന്റെയും മതഗ്രന്ഥത്തിന്റെയും പേരിൽ ഒരു സഹതാപ തരംഗം പിടിച്ചുപറ്റി സ്വന്തം തെറ്റിനെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനുള്ള വൃഥാ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഈ ലേഖനത്തിലൂടെ നമുക്ക് പരോക്ഷമായി തന്നെ വ്യക്തമാകുന്നു. എന്തൊക്കെയായാലും എന്തു വന്നാലും സി പി എം ജലീലിനെ കണ്ണും പൂട്ടി സംരക്ഷിക്കില്ല. എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് ഉള്ളിലുണ്ട്. മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും സി പി എം ആയാലും ഇടതുമുന്നണി ആയാലും ജലീലിനെ കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ട്, അല്ലെങ്കിൽ ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ജലീലും ഇതുപോലെയുള്ള സർക്കാർ സംവിധാനങ്ങളുമായുള്ള എന്തെങ്കിലും ഒരു അനധികൃത ഇടപാടിന്റെ അജണ്ടയോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന കാര്യം കൂടി ഇപ്പോൾ സംശയത്തോടുകൂടി തന്നെ പൊതുജനങ്ങളും പൊതുസമൂഹവും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ വാർത്ത നൽകിയിരുന്നു, ഇ പി ജയരാജന്റെ ബന്ധുനിയമനം വന്നപ്പോൾ അന്നേരം തന്നെ രാജി എഴുതി വാങ്ങി, അദ്ദേഹം രാജിവെച്ചു. ജലീലിന്റെ ബന്ധുനിയമനവും മുമ്പ് വന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ കൊച്ചാപ്പ എന്നുള്ള പേര് തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൊക്കെ ആൾക്കാർ ഉന്നയിക്കുന്നത്. എന്നിട്ടും കുരുങ്ങിയില്ല. അതിനുശേഷം നമ്മൾ തന്നെ വാർത്ത നൽകിയിരുന്നു, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് മാർക്ക് ദാനം, പ്രത്യേക സമ്മേളനവും പ്രത്യേക സിൻഡിക്കേറ്റും കൂടി. എന്നിട്ടും അനങ്ങിയില്ല. ഇന്നിപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ടും ജലീൽ തൽസ്ഥാനത്ത് തുടരുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ
നമുക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹം രാജിവെക്കാനുള്ള സാധ്യതയൊന്നും തന്നെ കാണുന്നില്ല. അതാണ് ഇപ്പോൾ ഈ പുടുത്തുനാറിയ അധികാരമോഹം എന്ന് പറഞ്ഞ് ചന്ദ്രിക കുറ്റപ്പെടുത്തുന്നത്. ഇത് സ്വാഭാവികമായും ആർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ജലീൽ തന്നെ തീരുമാനിക്കട്ടെ രാജിവെക്കണോ വേണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി എഴുതി വാങ്ങണോ വേണ്ടോ എന്നൊക്കെ സർക്കാർ സംവിധാനങ്ങളാണ്, അതൊക്കെ തീരുമാനിച്ചുകൊള്ളട്ടെ. പക്ഷേ പൊതുസമൂഹത്തിന്റെ പൊതുജനത്തിന്റെ വോട്ട് വാങ്ങി ജനപ്രതിനിധിയായി ജയിച്ച് മന്ത്രിയായ ആളാണ് ജലീലെന്നും മുഖ്യമന്ത്രിയായ ആളാണ് പിണറായി വിജയനെന്നും ഒക്കെ, അല്ലെങ്കിൽ ഈ മന്ത്രിമാരൊക്കെ തന്നെ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്, ഈ സ്ഥാനത്തിരിക്കുന്നത്, അല്ലാതെ പണം കൊടുത്ത് നേടിയ പദവിയോ അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടുന്ന അധികാര പദവിയോ ഒന്നുമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. എന്തായാലും ചന്ദ്രികയുടെ വിലയിരുത്തൽ ലീഗിന്റെ വിലയിരുത്തലായി തന്നെ നമുക്ക് കാണാം, അല്ലെങ്കിൽ യു ഡി എഫിന്റെ വിലയിരുത്തലായി കാണണം എന്നില്ല. ഇനി വീക്ഷണം എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് പത്രങ്ങൾ എന്താണ് പറയുന്നത്, പത്രങ്ങൾ പലതും പറയും, അതൊക്കെ മുഖവിലയ്ക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ പത്രങ്ങൾ പറയുന്നതിന് പത്രങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമൊന്നുമില്ല. അവർ ഇങ്ങനെ പറയും, സത്യമായിട്ടും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കുറേയൊക്കെ സത്യങ്ങളായിരിക്കാം, കുറേയൊക്കെ അറിഞ്ഞ കാര്യങ്ങളായിരിക്കാം. അതൊക്കെ ഓരോ മാധ്യമങ്ങളുടെയും ധർമ്മമാണ്, അവർ അവരുടെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അത് വാസ്തവമാണ്. പ്രത്യേകിച്ചും പാർട്ടി പത്രങ്ങളൊക്കെ തന്നെ, ദേശാഭിമാനിക്ക് ദേശാഭിമാനിയുടേതായ ഒരു കാര്യമുണ്ട്, അതാണ് കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണ ലേഖനം നമ്മൾ കണ്ടത്, ഇന്നിപ്പോൾ ചന്ദ്രികയുടെ ഈ ലേഖനവും കണ്ടു. എന്തൊക്കെയായാലും പത്രങ്ങളുടെ നെഞ്ചത്ത് കയറുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അവർ അവരുടേതായ രീതിയിലും ഭാഷയിലുമൊക്കെ കാര്യങ്ങൾ വിലയിരുത്തുകയും എഴുതുകയും ഒക്കെ ചെയ്യും, അത് തുടരുകയും ചെയ്യും. അത് പത്രങ്ങളായാലും ശരി, ദൃശ്യമാധ്യമങ്ങളായാലും മറ്റ് മാധ്യമങ്ങളായാലും ഓൺലൈൻ മാധ്യമങ്ങളായാലും ഒക്കെ തന്നെ. എന്തായാലും 7 മാസം കൂടിയല്ലേ ഉള്ളൂ, എന്തു വേണം എന്ന് അവർ തന്നെ ആലോചിക്കട്ടെ. എന്താണ് ധാർമ്മികത, എന്താണ് ന്യായം, എന്താണ് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്നുള്ളത് കെ ടി ജലീലും മുഖ്യമന്ത്രിയും ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. നമുക്കത്രേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.